ഷാ എന്ന അറബി വാക്കിനർത്ഥം ജേതാവെന്നാണ്. പേരിൽ ഷായ് ഉണ്ടെങ്കിലും ഷാനിമോൾ ഉസ്മാന് ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കാലമേറെ വേണ്ടി വന്നു. അരൂരിലെ ഇടതുപക്ഷ കോട്ടയിൽ വിജയക്കൊടി നാട്ടുമ്പോഴും പഴയതെല്ലാം മറക്കാൻ കഴിയുന്നുണ്ടോ ഷാനിമോൾക്ക്? ഉത്കണ്ഠ പാർട്ടിയെക്കുറിച്ചോ അതോ തന്നെക്കുറിച്ച് തന്നെയോ? നേരെ ചൊവ്വയിൽ ഷാനിമോൾ ഉസ്മാൻ. അരൂരിലൊരു ഷാനിമോൾ തരംഗമായിരുന്നു എന്നാണ് യു ഡി എഫുകാർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ അരൂരിലെ വിജയം യു ഡി എഫിൻ്റെതാണോ അതോ ഷാനിമോളുടേതാണോ? അല്ല, ഷാനിമോൾ തരംഗമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കഴിഞ്ഞ 4 മാസം മുമ്പ് നടന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പമായിരുന്നു അരൂരിൻ്റെ മനസ്സ്. അപ്പോൾ അന്ന് തന്നെ വരുമ്പോൾ 7 മണ്ഡലം ഉണ്ടല്ലോ, ഈ 7 മണ്ഡലത്തിൽ ബാലികേറ മലയാണ് അരൂര്, അരൂര് വിട്ട് കൂട്ടിയാൽ മതി എന്നാണ് അന്ന് എനിക്ക് കിട്ടിയിരുന്ന എല്ലാ അഭിപ്രായങ്ങളും എല്ലാവരും പറഞ്ഞിരുന്നത് അങ്ങനെയാണ്. പക്ഷേ അന്ന് ഞങ്ങൾ അരൂരിലെ ജനങ്ങൾ പറഞ്ഞത് അന്ന് വിശ്വസിച്ചില്ല, അരൂരിലെ നേതൃത്വം പറഞ്ഞത് വിശ്വസിച്ചില്ല. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴാണ് ഒരു 38,000-ൽ പരം വോട്ടിനെ മറികടന്ന് 648-ൽ എത്താനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായത്. അത് യു ഡി എഫിനൊപ്പം വന്നതാണ്. പല തെരഞ്ഞെടുപ്പുകളിൽ തോറ്റു. ലോക്സഭാ ഇലക്ഷനിൽ തോറ്റ ഏക യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള സഹതാപത്തിൻ്റെ ആനുകൂല്യം കിട്ടിയിട്ടുണ്ടോ? അല്ല, ഞാൻ സഹതാപം എന്ന് പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 4 മാസമല്ലേയുള്ളൂ, ആ 648 വോട്ട് അല്ലെങ്കിൽ 338,000 മറികടന്നത് സഹതാപത്തിൻ്റെ പേരിലാണോ? അമ്പലപ്പുഴയിൽ നമ്മൾ അവിടെ ബഹുമാനീയനായ ജി സുധാകരൻ്റെ മണ്ഡലത്തിൽ 1,000-ൽ പരം വോട്ടിൻ്റെ ലീഡുണ്ടായിട്ടുള്ളത് സഹതാപത്തിൻ്റെ പുറത്താണോ? അങ്ങനെയാണെങ്കിൽ ശ്രീ തോമസ് ഐസക്കിൻ്റെ മണ്ഡലത്തിൽ നമുക്ക് ലീഡുണ്ടായത് സഹതാപത്തിൻ്റെ പുറത്താണോ? അപ്പോൾ അതിലർത്ഥമൊന്നുമില്ല. അപ്പോൾ ജി സുധാകരൻ ഇപ്പോഴും ബഹുമാനിനാണോ? ഇടതുമുന്നണി കൺവീനറുടെ ഒരു സ്ത്രീവിരുദ്ധ പരാമർശം ആലത്തൂരിൽ രമ്യ ഹരിദാസിനെ സഹായിച്ചിരുന്നു. അതുപോലെ ജി സുധാകരൻ്റെ ഈ പൂതന പരാമർശം അരൂരിൽ ഷാനിമോളെ സഹായിച്ചില്ലേ? അതിവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമല്ല. ഞാനത് അന്ന് ഉണ്ടായ ആലത്തൂരിലെ സംഭവത്തെക്കുറിച്ച് ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ ഇവിടെ അത് ചർച്ച ചെയ്തില്ല. കാരണം അത് ചർച്ച ചെയ്യണമെങ്കിൽ ഞാനത് ഒരു വിഷയമായിട്ട് അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കരുത്. കാരണം ആ വിഷയത്തിൽ എൻ്റെ സങ്കടം, ഞാൻ എനിക്ക് വിഷമമാണ് വന്നത്. പിന്നെ ഇതിനകത്ത് സത്യത്തിൽ ഇതിനൊക്കെ മറുപടി പറയേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അടക്കം പ്രവർത്തിക്കുന്ന വനിതാ നേതാക്കന്മാരാണ് പറയേണ്ടത്. എനിക്ക് വലിയ വിഷമം ഉണ്ടായിരുന്നുള്ള സത്യം ഈ വാക്ക് ഒക്കെ കേട്ടപ്പോഴും. കാരണം ഞാൻ എത്രയോ കാലമായിട്ട് പൊതുരംഗത്ത് നിൽക്കുന്നതാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടങ്ങുമ്പോൾ മുതൽ എന്നെ അറിയാവുന്ന ഒരു ബഹുമാനീയ വ്യക്തിത്വമാണ് അദ്ദേഹം. പൂതന പരാമർശം വിനയായി എന്നാണ് CPM സെക്രട്ടേറിയറ്റിൻ്റെ വിലയിരുത്തൽ. അങ്ങനെ വിളിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഷാനിമോൾ എൻ്റെ സഹോദരിയാണെന്നാണ്. അങ്ങനെയെങ്കിൽ ആ സഹോദരൻ്റെ പരോക്ഷമായ ഒരു സഹായം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, ഞാനങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സഹോദരി സഹോദരന്മാർക്ക് വലിയ കാര്യമൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് രംഗത്ത് കൃത്യമായ രാഷ്ട്രീയം തന്നെയാണ്. അത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന തലം മുതൽ ബൂത്ത് തലം വരെ സ്വിച്ചിട്ടാൽ കത്തുന്ന പോലെയുള്ള സംവിധാനം രാഷ്ട്രീയം പറഞ്ഞാണ് ഞങ്ങളിവിടെ ജയിച്ചത്. പൂതന പരാമർശം കൊണ്ടാണ് ജയിച്ചെങ്കിൽ ഇങ്ങനെ നിരങ്ങി ജയിക്കുകയല്ലേ വേണ്ടത്? വലിയ വിജയമായിരുന്നു വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ബാധിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ആ വാക്ക് പോലും ഞാൻ പറയുന്നില്ല. ഇതുവരെ ഞാൻ അദ്ദേഹത്തിൻ്റെ പദപ്രയോഗം ഞാൻ ആവർത്തിച്ചിട്ടില്ല. അത് ഞാൻ അപ്പോഴേ പറഞ്ഞത് ഞാനത് ജനങ്ങൾക്ക് വിടും. പക്ഷേ ഇവിടെ രാഷ്ട്രീയ വിജയം, ഇതിപ്പോൾ വേറെ പ്രയോഗങ്ങളാണെന്ന് വരുത്തി തീർക്കേണ്ടത് ആരുടെയൊക്കെ ആവശ്യമാണ്? ഇവിടെ ഒരു സംശയം വേണ്ട, അരൂരിൻ്റെ മനസ്സ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മനസ്സിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട്. അപ്പോൾ അത് സമ്മതിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇപ്പോൾ പുതിയ കാരണങ്ങൾ അല്ലെങ്കിൽ പുതിയ അവകാശവാദങ്ങളുമായിട്ട് കടന്നു വരുന്നത്. അതൊന്നും അംഗീകരിക്കാൻ ഞാൻ തയ്യാറില്ല. ഈ മണ്ഡലത്തിൻ്റെ നിറം മാറി. ഈ മണ്ഡലം ഇനി ത്രിവർണ പതാകയുടെ മണ്ഡലമാണ്. പൂതന പരാമർശമൊക്കെ മാറ്റി നിർത്തിയാലും ജി സുധാകരനെ കുറിച്ച് എന്താണ് ഷാനിമോളുടെ അഭിപ്രായം? അദ്ദേഹത്തെ പോലുള്ളവർ കുറേ കൂടെ ശ്രദ്ധിച്ച് പദപ്രയോഗങ്ങൾ നടത്തണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അങ്ങനെ കോൺട്രവേഴ്സിയിലേക്ക് പോകേണ്ടവരാണോ ഈ സീനിയർ നേതാക്കന്മാർ? സത്യത്തിൽ ചിന്തിച്ചു, സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് ഒരു വശത്ത് പറയുക, ഒരു സ്ത്രീ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന അസഹിഷ്ണുത മറുവശത്ത്. അപ്പോൾ അവരൊക്കെ അത് ശ്രദ്ധിക്കണമെന്നുള്ളതാണ് എൻ്റെ വിനയപൂർവ്വമായിട്ടുള്ള അഭിപ്രായം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അരൂരിൽ 648 വോട്ട് കൂടുതൽ കിട്ടിയെങ്കിൽ പോലും അരൂർ പോലത്തെ ഒരു മണ്ഡലത്തിലെ മത്സരം തീർച്ചയായിട്ടും വലിയ റിസ്ക് ആയിരുന്നു. 3 തവണ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഷാനിമോൾ 4th ഒരു പരാജയവും കൂടെ മുന്നിൽ കണ്ടിരുന്നെങ്കിൽ അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു? പ്രാദേശിക തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള യു ഡി എഫിൻ്റെ നേതൃത്വം എടുത്തിരുന്ന തീരുമാനം ഞാൻ മത്സരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ വ്യക്തിപരമായ താല്പര്യത്തിന് അതിനകത്ത് വലിയ പ്രസക്തിയില്ല. എത്ര കാലം നേതൃത്വത്തിലുള്ള ആളാണെങ്കിലും എല്ലാവരും മനുഷ്യരാണ്.
പരാജയമെന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. അല്ല, പരാജയത്തെക്കുറിച്ച് ഞാൻ സത്യത്തിൽ ഈ ഇത്തവണ ഉണ്ടായ പരാജയത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് വിഷമിച്ചില്ല. ഏകദേശം ഒരു 1-2 മണിക്കൂറുകൊണ്ട് ഞാൻ സെറ്റിൽ ചെയ്തു എൻ്റെ മനസ്സ്. കാരണം മനസ്സിന് ഒരു സമചിത്തത വെടിയാതെ കൊണ്ടുപോകണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി എനിക്ക് കുറേ അധികം കാലമായിട്ടുണ്ട്. കാരണം എന്നെക്കുറിച്ച് തന്നെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവർ, എന്നെ തീർച്ചയായിട്ടും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളും പലപ്പോഴും എൻ്റെ സമചിത്തത കൈവെടിയുന്നു എന്നുള്ളത് എൻ്റെ ഒരു പോരായ്മയായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞാൻ അവരൊക്കെ പറഞ്ഞത് പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കാര്യം, ശേഷമുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പ് തന്നെ ഒരു ചില പെട്ടെന്ന് അഭിപ്രായം പറയുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്തു. പലരും പറഞ്ഞിട്ടുണ്ട് ഷാനിമോൾക്ക് കുറച്ച് വർത്തമാനം കൂടുതലാണ്, അല്ലെങ്കിൽ ബുദ്ധിജീവിയാണ്, അല്ലെങ്കിൽ അല്പ അഹങ്കാരമുണ്ട്, നിലപാടെടുക്കുന്നു എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഉൾക്കൊണ്ടായിരുന്നു പിന്നെ? അല്ല, ഞാൻ തീർച്ചയായിട്ടും, കാരണം നമ്മൾ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്ത് എടുത്തിരുന്ന അതേ നിലപാട് നമുക്ക് പിന്നീട് യുവജന രാഷ്ട്രീയത്തിലും പിന്നീട് പൊതു രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. നമ്മൾ ഓരോ അനുഭവങ്ങളും ഓരോ പാഠമായിട്ട് കാണണമെന്ന് ഉള്ള വിശ്വാസം. പിന്നെ അഹങ്കാരം കൂടുതലാണെന്ന് പറയുന്നത് മാത്രം എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ജീവിതം പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ഒരാളാണ്. ഒരിക്കലും എൻ്റെ സമചിത്തത കൈവെടിയരുതെന്നും ഒരു കാരണവശാലും എനിക്ക് അഹങ്കാരം ഉണ്ടാവരുതെന്നും. അഭിപ്രായം പറയുന്നവരെ അഹങ്കാരിയാണെന്ന് ചിലപ്പം ചിലരങ്ങനെ വിവക്ഷിക്കുന്നുണ്ടാവാം, പക്ഷേ ഒരിക്കലും എനിക്ക് യോജിച്ചത് ഒരു പദപ്രയോഗമല്ല. തുടർച്ചയായ പരാജയങ്ങൾ വഴി രാശിയില്ലാത്ത നേതാവ് എന്ന പഴി കേട്ടിരുന്നു. അല്ല, സ്വാഭാവികമായിട്ടും ഓരോരുത്തരും ഓരോ രീതിയിലാണ്. പക്ഷേ എന്നോട് ഞാൻ പരാജയപ്പെടുമ്പോഴും കൂടുതലും എൻ്റെ പാർട്ടിയിലെ നേതൃത്വവും അല്ലെങ്കിൽ ഞാൻ എന്നെ അറിയുന്ന ആളുകളുമൊക്കെ അവർക്കൊക്കെ സങ്കടമാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഏറ്റവും കൂടുതൽ കരച്ചിൽ കണ്ടിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായത് സത്യത്തിൽ എനിക്കത് പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോവുക. കാരണം ഞാൻ എന്ന് പറയുന്ന ഒരാൾ തോറ്റു അല്ലെങ്കിൽ ഇനി ഞാൻ തോൽക്കരുത് എന്നുള്ള ഒരു താല്പര്യം എൻ്റെ നേതൃത്വത്തിലുള്ളവർക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ട്. അവരോടൊക്കെ എനിക്ക് നന്ദിയോട് മാത്രമേ എനിക്ക് അതൊക്കെ നോക്കിക്കാണാൻ കഴിയുള്ളൂ. വോട്ടർമാരെ അങ്ങനെയല്ല, വോട്ടർമാരെ കഴിഞ്ഞ തവണ തന്നെ ഞാൻ വരുമ്പോഴും എന്നോട് പ്രത്യേക ആഭിമുഖ്യം കാണിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ആഭിമുഖ്യം ഒന്നുകൂടി വലുതായി എന്നുള്ളതേ ഉള്ളൂ. അരൂര് പോലത്തെ ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയോട് അങ്ങനെ ഒരു ആഭിമുഖ്യമുണ്ടെങ്കിൽ വട്ടിയൂർക്കാവും കോന്നിയും പോലുള്ള മണ്ഡലങ്ങളിൽ ഇതുപോലെ തന്നെ നല്ല സ്ഥാനാർത്ഥിയെ നിർത്തി നന്നായി പ്രവർത്തിച്ചാൽ UDF ജയിക്കാമായിരുന്നില്ലേ? അല്ല, തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് പരാജയം ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തേണ്ടതാണ്. UDFഉം കോൺഗ്രസ്സും വളരെ മുടിനാരിഴ കീറി വിലയിരുത്തണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. കാരണം രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്, സംശയം വേണ്ട. അരൂർ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. അരൂരിൽ തീർച്ചയായിട്ടും UDFന്റെ രാഷ്ട്രീയത്തിന് കിട്ടിയിട്ടുള്ള അംഗീകാരം ആണ് എന്നുള്ളത് നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. അപ്പോൾ പരാജയ കാരണങ്ങൾ ശരിയായ രീതിയിൽ വിലയിരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പാർട്ടി വിലയിരുത്തുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ തന്നെ ഷാനിമോൾക്ക് ഒരു വിലയിരുത്തലുണ്ടാവും. എത്രയോ കാലമായിട്ട് ഇതിൽ പ്രവർത്തിക്കുന്നതാണ്, ജനങ്ങളുടെ പൾസ് അറിയുന്നതാണ്. എന്താണ് സംഭവിച്ചത്? സാമുദായിക ശക്തികളുടെ ഇടപെടലാണോ വിനയായത്? ഞാൻ അങ്ങനെ അല്ല അതിനെ കാണുന്നത്. ഞാൻ അതിനെ കാണുന്നത് കുറച്ചുകൂടി ഹോംവർക്ക് നേരത്തെ ചെയ്യണം. നമുക്ക് സ്വാഭാവികമായിട്ടും 4 മാസം മുമ്പ് തന്നെ ഈ മണ്ഡലത്തിലൊക്കെ ഒഴിവ് വന്നിരിക്കുന്നു, ഉപതെരഞ്ഞെടുപ്പ് വേണം എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹോംവർക്ക് മുൻകൂട്ടി എടുത്തില്ല എന്നുള്ളതാണ് അവിടെ വന്നിട്ടുള്ള ഒരു കാരണങ്ങളിൽ ഒന്നായിട്ട് ഞാൻ കാണും. ഹോംവർക്ക് എന്ന് പറയുന്നതിലെ ഏറ്റവും പ്രധാന അംശം നല്ല സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നതല്ലേ? അല്ല, നല്ല സ്ഥാനാർത്ഥികളല്ല, സ്ഥാനാർത്ഥി മത്സരിച്ച സ്ഥാനാർത്ഥികൾ നല്ലതല്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല. വളരെ മികച്ച സ്ഥാനാർത്ഥികൾ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. പക്ഷേ കുറച്ചുകൂടി ഒരു തെരഞ്ഞെടുപ്പ് വന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഏറ്റവും അവസാനത്തെ നിമിഷത്തിലെ ചർച്ചകളിലേക്ക് പോകുന്നതിനപ്പുറമായിട്ട് കാലേ കൂട്ടി അതിനുള്ള കൃത്യമായ സമയമുണ്ടായിരുന്നു. ആ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയില്ല എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. NSSനെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ട് ഇടതുപക്ഷവും BJPയും ഈ തെരഞ്ഞെടുപ്പിൽ NSSനെ എതിർക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പ്രതിഫലനം ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ടായി എന്ന് കരുതുന്നുണ്ടോ? അല്ല, അങ്ങനെ ഇതിപ്പോൾ LDF അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായിട്ടുള്ള ഒരു അവർ പറയുന്നതൊക്കെ സമദൂരമാണെങ്കിലും കൃത്യമായ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമം നടത്തുന്നത് നമ്മൾ അടുത്ത കാലത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലൊരു രാഷ്ട്രീയത്തിലേക്ക് പോകാൻ പാടില്ല സത്യത്തിൽ. നമ്മൾ ജാതിയും രാഷ്ട്രീയവും ഒക്കെ നമുക്ക് സമൂഹത്തിലെ യാഥാർത്ഥ്യങ്ങളാണ്. അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള അകൽച്ച നമ്മൾ പാലിച്ചു തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ. ആ ധ്രുവീകരണം ഉണ്ടായത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് കോൺഗ്രസ് അല്ല എന്ന ധാരണയിൽ നിന്നല്ലേ? അല്ലല്ല, അതൊക്കെ നമ്മൾ പരിശോധിക്കുകയും ചർച്ച ചെയ്യേണ്ട. ഇപ്പോൾ വിജയിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതായിരിക്കുമായിരുന്നില്ലല്ലോ നമ്മുടെ അഭിപ്രായം. പക്ഷേ അത് തെരഞ്ഞെടുപ്പാണ്, തെരഞ്ഞെടുപ്പിന് പല പല ഘടകങ്ങൾ കാണും. അതെന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ചർച്ച നടത്തണം, വിലയിരുത്തണം. NSSന്റെ പിന്തുണ UDFനായിരുന്നതുകൊണ്ട് SNDPയുടെ പിന്തുണ ഇടതുപക്ഷത്തിനായിരുന്നു എന്ന ധാരണയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ഈ അരൂരിൽ സംഭവിച്ചത് എന്താണ്? അങ്ങനെ ഒരു
ഒരു അടിയൊഴുക്ക് ഇവിടെ പ്രകടമായിരുന്നു. എനിക്ക് വോട്ട് ചെയ്ത ആളുകളൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ജാതിയുടെയും മതത്തിൻ്റെയും ധ്രുവീകരണത്തിലേക്ക് പോയി എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും വോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും എനിക്ക് അതുകൊണ്ട് തന്നെ കടപ്പാട് നന്ദിയുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ്റെ സഹായം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉപദ്രവം ഉണ്ടായിരുന്നു? അല്ല, ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, വ്യക്തികളിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ ഞാൻ വിലയിരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പക്ഷേ പലപ്പോഴും ഷാനിമോളുടെ ഒരു മുതു സമീപനം അദ്ദേഹത്തിൻ്റെതായി ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേർച്ചക്കോഴിയാക്കി നല്ല സീറ്റ് കൊടുത്തില്ല എന്ന് അദ്ദേഹമാണ് പറഞ്ഞത്. ഞാൻ ഓരോ വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായം കാണുന്നു. ആ അഭിപ്രായത്തെ എതിർക്കേണ്ടത് എൻ്റെ ജോലിയല്ല, അനുകൂലിക്കേണ്ടത് എൻ്റെ ജോലിയല്ല. അവരവരുടെ അഭിപ്രായം പറയുന്നു, ആ അഭിപ്രായം അഭിപ്രായമായി നിലനിൽക്കട്ടെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ യു ഡി എഫ് സ്ഥാനാർത്ഥികളും ശബരിമല വലിയ വിഷയമാക്കിയപ്പോൾ ആലപ്പുഴയിൽ അതിന് മടിച്ചയാളാണ് ഷാനിമോൾ. ആ ഷാനിമോൾക്ക് പറയാൻ കഴിയുമോ പൂർണ്ണമായും മതേതരത്വത്തിൻ്റെ പാതയിലാണ് യു ഡി എഫ് പോകുന്നതെന്ന്? ശബരിമലയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തിയ 5 യാത്രകളുണ്ട്, പ്രചരണ യാത്ര. അതായത് വിശ്വാസ സമൂഹത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അവരുടെ വിശ്വാസികളുടെ വികാരത്തെ മാനിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള യാത്ര നയിച്ച ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും അതൊരു വിഷയം തന്നെയല്ലേ. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെ ശബരിമല വിഷയം വളരെ ശക്തമായി ഷാനിമോൾ അന്ന് ഉന്നയിച്ചിട്ടില്ല ഈ മണ്ഡലത്തിൽ എന്നാണ് പൊതുധാരണ. അല്ല, അത് തെറ്റാണ്. കാരണം ശബരിമല പ്രത്യേകിച്ചും ഒരു സ്ത്രീയുടെ അവകാശം എന്ന നിലയിൽ കണ്ടതുകൊണ്ട്. അല്ല, ഞാൻ അതിനകത്ത് സ്ത്രീയുടെ അവകാശം എന്നുള്ള നിലയിലല്ല, കൃത്യമായിട്ടും വിശ്വാസികൾക്കൊപ്പം നിൽക്കുകയാണ്. അത് 0.1% വിശ്വാസം മാത്രമുള്ള ഒരു വിശ്വാസ സമൂഹമാണെങ്കിലും അവരുടെ വിശ്വാസത്തെ പോലും സംരക്ഷിക്കുന്നതിന് ഞാനുണ്ടാവും. അത് എൻ്റെ മതേതര സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടാണ്. ACC സെക്രട്ടറി സ്ഥാനത്തും മഹിളാ കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തും ഒക്കെ ഇരുന്ന ഷാനിമോൾ ഉസ്മാന് ഇത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ സ്ത്രീപക്ഷ നിലപാടുകളല്ലേ വേണ്ടത്? ഞാൻ സ്ത്രീപക്ഷ നിലപാടുള്ള ആളാണ്. പക്ഷേ നമ്മൾ പിന്നെ വിശ്വാസ സമൂഹത്തെ, ഇപ്പോൾ നമ്മൾ ശബരിമല പോലെയുള്ള ഒരു ഒരു പരിഭാവനമായിട്ടുള്ള ഒരു എന്താണ് ഒരു ആരാധനാലയം, അവിടെ അവിടെ പോകേണ്ടവർ പോയാൽ മതി. സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു അതിനെയല്ല സ്ത്രീപക്ഷ നിലപാടെന്ന് പറയുന്നത്. സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള ആരാധനാലയങ്ങളിൽ വിശ്വാസികൾ മാത്രം അവിടെ പോട്ടെ, വിശ്വാസമില്ലാത്തവർക്ക് മാറി നിൽക്കാം. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഈ സ്ത്രീപക്ഷം ബാധകമല്ലെങ്കിൽ ഇപ്പോൾ നിയമസഭയിലേക്ക് പോകുന്നത് UDFലെ ഏക വനിതാ MLA എന്ന നിലയിലാണ്. അങ്ങനെ ഒരു അവസ്ഥ UDFന് പോഷണമാണോ? അത് UDF എന്ന് പറയുമ്പോഴും കോൺഗ്രസ്സാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കോൺഗ്രസ് വിജയസാധ്യതയുള്ള സീറ്റുകളിലേക്ക് കൂടുതൽ വനിതകളെ മത്സരിപ്പിക്കണം, ജയിപ്പിച്ചു കൊണ്ടുവരണമെന്നുള്ള അഭിപ്രായം എല്ലാ കാലത്തും ഞങ്ങൾ ഉന്നയിക്കുന്നതാണ്. അത് തീർച്ചയായിട്ടും ഇനിയും അത് ആവർത്തിച്ചു കൊണ്ട് തന്നെ ഞങ്ങളിരിക്കും. അടുത്ത പ്രാവശ്യമൊക്കെ കുറേ കൂടെ മാറ്റം വരുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം പലതും തുറന്നു പറയണമെന്നുണ്ടായിരുന്നു ഷാനിമോൾക്ക്, ഒന്നും പറഞ്ഞില്ല. എന്തുകൊണ്ടാണത്? നമ്മുടെ ഒരു 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 എവല്യൂഷൻ്റെ ഒരു പാതയിലൂടെയാണ് നമ്മളൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നമുക്ക് ഓരോ ഘട്ടത്തിലും നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലങ്ങ് സെറ്റിൽ ചെയ്യാൻ പറ്റി. ഞാൻ ഓർത്തു 19 പേര് ജയിച്ചു, ഞാനൊരാൾ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഒരു നിയോഗത്തിൽ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് വളരെ പെട്ടെന്ന് ഞാൻ മനസ്സിൽ സെറ്റിൽ ചെയ്തു. ACCയുടെ സംഘടനാ സെക്രട്ടറി KC വേണുഗോപാലുമായി ഷാനിമോൾ ഉസ്മാന് നല്ല ബന്ധമല്ല എന്നത് എൻ്റെ തെറ്റിദ്ധാരണയാണോ? അത് തെറ്റിദ്ധാരണ, നല്ല ബന്ധം തന്നെയാണ്. അദ്ദേഹം ഇവിടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ എത്ര ദിവസം അദ്ദേഹത്തിൻ്റെ തിരക്കുകളൊക്കെ മാറ്റിവെച്ചിട്ട് ഞങ്ങൾ സത്യത്തിൽ ഒരേ KSU കമ്മിറ്റിയിൽ, അദ്ദേഹം പ്രസിഡൻ്റായിരുന്ന കമ്മിറ്റിയിൽ ഞാൻ വൈസ് പ്രസിഡൻ്റ്, ഞങ്ങൾ സത്യത്തിൽ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളവരാണ്. LLB ഞങ്ങൾ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതൊക്കെ പിന്നെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ആ പശ്ചാത്തലം അറിയുന്നത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്, പിന്നീട് ഉണ്ടായ അകലം എന്തിൻ്റെ പേരിലായിരുന്നു? അതൊക്കെ ഒരു അനാവശ്യമായിട്ട് അങ്ങനെ അകലമുണ്ട് എന്ന് ആരൊക്കെയോ പറഞ്ഞ് പരത്തിയതാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ വേണുഗോപാലിനെ കണ്ടതുപോലെ അല്ല ഈ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ഷാനിമോൾ വേണുഗോപാലിനെ കണ്ടത് എന്ന് എനിക്കറിയാം. എവിടെയാണ് ആ മാറ്റം വന്നത്? ഇല്ല, തീർച്ചയായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ KC വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കൂടുതൽ ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പായപ്പോഴത്തേക്ക് കുറേ കൂടി സമയം ഈ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ചെലവഴിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നെ സംബന്ധിച്ച് വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു റിലേഷനാണ് ശ്രീ KC വേണുഗോപാലുമായിട്ടുള്ളത്. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പല ഘട്ടങ്ങളിലായി ചില നേതാക്കളുമായി ഷാനിമോൾ വഴക്കിട്ടിട്ടുണ്ട്. ഇപ്പം VM സുധീരനായാലും KC വേണുഗോപാലായാലും ഇപ്പോൾ എല്ലാവരോടും പുറത്തു എന്നാണോ ഞാൻ ധരിക്കേണ്ടത്? എനിക്ക് ഈ വഴക്കിട്ടു എന്നുള്ള വാക്ക് തന്നെ എനിക്ക് വിഷമമാണ്. അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമുക്ക് ഇഷ്ടച്ചില സമയത്ത് നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി നമുക്ക് അഭിപ്രായം പറയാനാണ്
നമ്മളൊക്കെ ശ്രമിക്കുന്നത്. പക്ഷേ നമ്മൾ പറയുന്ന അഭിപ്രായം എന്തെങ്കിലും അനിഷ്ടമായിട്ടുള്ള അഭിപ്രായം പറയുന്നതിനെ വഴക്കിടലാക്കി മാറ്റുന്ന എന്തിനാണ്? എന്നോട് ഏത് നേതാവ്, ഈ പറഞ്ഞ നേതാക്കന്മാർക്ക് വി എം സുധീരൻ, അദ്ദേഹം ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എടുത്തിട്ടുള്ള എഫർട്ട് എന്താണെന്ന് എനിക്കറിയാം. എനിക്ക് ഈ വഴക്ക് എന്നുള്ള വാക്കൊന്നും എനിക്ക് ചേരുന്നതല്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, അഹങ്കാരം, വഴക്ക്, ധിക്കാരം, തലക്കനം ഇതൊന്നും എനിക്ക് ചേരുന്ന വാക്കുകളല്ല. ഞാൻ തീർച്ചയായിട്ടും ഒരു സാധാരണ കുടുംബത്തിലെ ഒരു സാധാരണ കുടുംബിനിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. എന്നെ സംബന്ധിച്ചിട്ട് ഇതൊന്നും അല്ല. പിന്നെ അഭിപ്രായങ്ങൾ, അഭിപ്രായം പറയേണ്ട വേദികളിൽ പറയുക എന്നുള്ളതാണ്. ഞാൻ അഭിപ്രായം പറയേണ്ട വേദികളിൽ മാത്രം ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ. പുറത്ത് ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. നിങ്ങൾ എത്ര പിന്നോട്ട് നോക്കിയാലും ഞാൻ പാർട്ടിക്ക് വെളിയിൽ ഏതെങ്കിലും അഭിപ്രായം പറഞ്ഞു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു പരിശോധനയും ഇല്ലാതെ കോൺഗ്രസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, നേതാക്കൾ തമ്മിൽ ചേരില്ല, ഗ്രൂപ്പിസമാണ് പാർട്ടിയെക്കാളും പ്രധാനം. അതൊക്കെ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാനിമോളെ തോൽപ്പിച്ചതും. ഇതിനൊരു മാറ്റം പ്രതീക്ഷിക്കാൻ കഴിയുമോ? നമ്മളിപ്പോൾ ഒരു വലിയ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞതിൽ വല്ല അർത്ഥമുണ്ടോ? ഏത് ഗ്രൂപ്പ്, എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി. അതിന് ഒരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ അരൂർ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുകയല്ലായിരുന്നു. അപ്പം മറ്റു കാര്യങ്ങളെ കുറിച്ച് എനിക്ക് ഇനി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരു വിജയം ആളുകളെ വല്ലാതെ ഡിപ്ലോമാറ്റിക് ആക്കുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. ആദ്യമൊക്കെ എനിക്കും ആരെങ്കിലുമൊക്കെ നമ്മുടെ ഒരു കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയല്ല ഇങ്ങനെ വേണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു അവരെന്തിനാ അങ്ങനെ പറഞ്ഞത് ചോദിക്കുമായിരുന്നു. ആ വാക്ക് തന്നെയാണ് ശരി. നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തിനാ അങ്ങനെ കുറിച്ച്. ഞാനിപ്പോൾ അങ്ങനെയല്ല, അതിപ്പോഴും ഈ ഇലക്ഷൻ ശേഷമല്ല, ഈ അരൂര് മത്സരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടല്ല ഞാൻ അങ്ങനെ ആയത്. കുറച്ച് കാലമായിട്ട് ഒരു വരുത്തേണ്ട മാറ്റങ്ങൾ പക്വത വരാൻ വൈകി എന്നാണോ? വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും വിലയിരുത്താം. എന്തായാലും ഒരു കുറേ മാറ്റങ്ങൾ, നമ്മൾ പൊതുരംഗത്ത് നിൽക്കുമ്പോൾ, സംഘടനയ്ക്ക് ഒരു സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും വരുത്തേണ്ടതാണ്. ആ മാറ്റങ്ങളൊക്കെ ഞാൻ ഉൾക്കൊണ്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അരൂർ പോലെ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള ഒരു മണ്ഡലത്തിൽ പി ടി തോമസും കെ വി തോമസും ഒക്കെ ചേർന്ന് കോൺഗ്രസ്സുകാർ ഇവിടെ നടത്തിയ പ്രചാരണം, പ്രവർത്തനം മാതൃകാപരമായിരുന്നു എന്ന് തന്നെ പറയണം. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ 200-ലേറെ കോർണർ യോഗങ്ങൾ അവരിവിടെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രവർത്തന ശൈലി എന്തുകൊണ്ടാണ് കോൺഗ്രസ് പൊതുവെ അവലംബിക്കാത്തത്? ഞാൻ ആ പ്രവർത്തനം എല്ലായിടത്തും വേണമെന്നുള്ള അഭിപ്രായക്കാരിയാണ്. കാരണം എന്തെങ്കിലും ഒരു ചെറിയ വിടവ് കണ്ടാൽ, ആ പഴുത് കണ്ടാൽ, ആ പഴുതടയ്ക്കാൻ വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ, സത്യത്തിൽ ശ്രീ പി ടി തോമസൊക്കെ ഇതിനകത്ത് എടുത്തിട്ടുള്ള ഒരു ഹെഡ് മാസ്റ്ററുടെ റോളിലാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ. എന്നെ തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം എനിക്ക് തന്നെ സങ്കടം വന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഇദ്ദേഹം എന്നോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഓർക്കും, ഇതെന്താ എൻ്റെ എന്നോട് എന്താ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പരിവ്. പിന്നെ തീർച്ചയായും ശകാരം എന്നല്ല, അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, അത് അന്തിമ വിജയം വേണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് വല്ലാതെ വിഷമിച്ച് അല്ലെങ്കിൽ തളർന്ന് നിൽക്കുന്ന അവസരത്തിൽ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചില സങ്കടമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അന്തിമമായിട്ട് വിജയിക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള എഫർട്ട് വളരെ വലുതാണ്. ഞങ്ങളൊക്കെ മാറുന്നത് പി ടിയുടെ യൂണിവേഴ്സിറ്റിയാണെന്ന് വരെ പറയുമായിരുന്നു, ലിജുവും ഞാനും അതുപോലെയുള്ള മറ്റ് ആളുകളൊക്കെ കൂടി. വലിയ എഫർട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് മാതൃകയാക്കണം എന്നുള്ളത് എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം തന്നെയാണ്. ഈ പാർട്ടിയെക്കുറിച്ചുള്ള വിമർശനങ്ങളൊന്നും ഷാനിമോൾ പറയണ്ട, പക്ഷേ ഈ പാർട്ടിയെക്കുറിച്ചുള്ള സങ്കടങ്ങൾ എന്തൊക്കെയാണ്? 19 സീറ്റിൽ ജയിച്ച പാർട്ടിയാണ്, അതും കൂടി ആലോചിക്കണം. അപ്പോൾ വിമർശനങ്ങളും സങ്കടങ്ങളും മാത്രം പറയേണ്ടല്ലോ. ഈ നേതൃത്വം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റുകളിൽ വിജയിച്ച് 19 അംഗങ്ങളെ ലോക്സഭയിലേക്ക് വിട്ടത്. അപ്പോൾ ഈ നേതൃത്വത്തിന് അല്ലെങ്കിൽ പാർട്ടിക്ക് എന്തെങ്കിലും വിമർശനങ്ങൾ പറയുക എന്നുള്ളതോ അല്ലെങ്കിൽ പാർട്ടിയുടെ എന്തെങ്കിലും കുറ്റമുണ്ടെന്നും പറയാൻ ഞാൻ ആളല്ല. കമ്മ്യൂണിസ്റ്റുകാരല്ലാതെ മറ്റാരെയും ജയിപ്പിക്കാത്ത അരൂർ മണ്ഡലത്തിലാണ് കൈപ്പത്തി ചിഹ്നത്തിൽ ഷാനിമോൾ ജയിച്ചിരിക്കുന്നത്. ഒരു തരത്തിൽ ഗൗരിയമ്മയുടെ പിൻഗാമിയായി വരികയാണ് ഒരു വനിത എന്ന നിലയിൽ. എന്ത് തോന്നുന്നു ആ താരതമ്യത്തിൽ? അല്ല, ഗൗരിയമ്മ തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും കേരളം മുഴുവൻ ആദരിക്കുന്ന ഒരു വലിയ ഏറ്റവും ഉന്നതയായിട്ടുള്ള നേതാവാണ്. തീർച്ചയായിട്ടും ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഗൗരിയമ്മയുടെ പിൻഗാമി എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. ഒരു മുസ്ലിം വനിത എന്ന നിലയിൽ എത്രത്തോളം ലിബറലാണ് ഷാനിമോൾ ഉസ്മാൻ? എല്ലാ കാലത്തും ഞാൻ വിശ്വാസങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരു മുസ്ലിം വനിത തന്നെയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് എന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ഇങ്ങനെ അടിയുറച്ച് നിൽക്കാൻ എന്നെ എനിക്ക് ഏറ്റവും ബലമാകുന്നത് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചിന്തിക്കാറുമുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് ലിബറലാവാൻ, സെക്യുലറാവാൻ ഒക്കെ യാതൊരു തടസ്സവും ഇത്രയും കാലത്ത് എൻ്റെ ദീർഘമായിട്ടുള്ള ഒരു സംഘടനാ പ്രവർത്തന രംഗത്ത് ഉണ്ടായിട്ടില്ല.
ഷാനിമോളെ കുറിച്ചുള്ള പല ധാരണകളെക്കുറിച്ചും പറഞ്ഞു. വ്യക്തിപരമായുണ്ടായ മറ്റൊരു പരാമർശം താങ്കൾ കാന്തപുരത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ് എന്നതായിരുന്നു. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അഭിപ്രായം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അദ്ദേഹം ആർക്കെങ്കിലും അങ്ങനെ ഒരു അഭിപ്രായം പറയണമെങ്കിൽ അവരത് പറഞ്ഞിട്ടില്ല, ലെറ്റ് ദം ടോക്ക്. അപ്പോൾ അതല്ലാതെ ഞാൻ അതിനകത്ത് അഭിപ്രായം അന്നും പറഞ്ഞിട്ടില്ല, ഇന്നും ഞാൻ പറയുന്നത്. അദ്ദേഹത്തെ പോലെ ഒരു മതനേതാവിൻ്റെ അനുയായി ആകുന്നതിൽ അനൌചിത്യമൊന്നുമില്ല, പിന്നെ എന്തിനാണ് ഒരു ആക്ഷേപമാകുന്നത്? അല്ല, ഔചിത്യവും ആക്ഷേപത്തിൻ്റെ പ്രശ്നമല്ല, ഔചിത്യവും അനൌചിത്യവും അല്ലല്ലോ ഇവിടെ പ്രശ്നം. ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചിഹ്നമായിട്ടുള്ള കൈചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ മറ്റ് ഏതെങ്കിലും ലേബലിലല്ലല്ലോ ഞാൻ അറിയപ്പെടേണ്ടത്. ഞാൻ തീർച്ചയായിട്ടും UDF ലേബലിൽ അറിയപ്പെടേണ്ട ഒരാളാണ്. ഷാനിമോൾ ഏറ്റവും അഭിമാനിക്കുന്നത് എന്തിലാണ്? ഇതൊരു സെക്യുലർ വിജയമാണ് എന്നതിലാണോ? രാഷ്ട്രീയ വിജയമാണ് ഒന്ന്, രണ്ടാമതൊരു സെക്യുലർ വിജയമാണ്, മൂന്നാമത് സ്ത്രീകൾ എന്നോടൊപ്പം നിന്നു എന്നുള്ളത് എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അവരോടൊക്കെ എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ. വോട്ടെണ്ണൽ ഏതാണ്ട് പൂർത്തിയാകുന്ന സമയത്ത് ഷാനിമോളുടെ മുഖത്തെ പിരിമുറുക്കം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായിരുന്നു അതിൻ്റെ അർത്ഥം? അല്ല, സ്വാഭാവികമല്ലേ, നമ്മൾ പ്രതീക്ഷിക്കാത്ത, അതിപ്പോൾ നമുക്ക് വരാൻ ഇത്ര ഇത്ര എണ്ണാനുണ്ട്, ബൂത്തുകളെ സംബന്ധിച്ച് കണക്കുകളുണ്ടല്ലോ. അപ്പോൾ അത്രയും കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്ക. പക്ഷേ എൻ്റെ ആ പിരിമുറുക്കം ഉള്ളപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ലതികാ സുഭാഷിനെ പോലെയുള്ളവർ തൊട്ടടുത്തിരുന്ന് എനിക്ക് ആശ്വാസം പറഞ്ഞുകൊണ്ട് ഇരുന്നത് എൻ്റെ പിരിമുറുക്കം മാറ്റി. എന്ത് പറഞ്ഞാണ് പിരിമുറുക്കം? ലതികയൊക്കെ ഭയങ്കര കോൺഫിഡൻസ്. ലതിക രാവിലെ മുതൽ ഞാൻ അത് തന്നെ അതിശയിക്കുക, വരി ഓരോരുത്തരെ വിളിച്ച് പറയുകയാണെങ്കിൽ പോലെ നരൂര് പോലെ പോലെ. അപ്പോൾ എനിക്ക് അത് പറയാൻ പറ്റുന്നില്ല, ഞാനൊരു തരം നിർവികാരതയിലിരിക്കുകയാണ്. അപ്പോൾ ലതിക ഒരു തമാശേൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, തിലകന് ലോട്ടറി അടിച്ച പോലെ ഇരിക്കല്ലേ ഷാനിമോളെന്ന് ലതിക തമാശ പറയുകയാണ് അവിടുന്ന്. അപ്പോൾ ഞാനൊന്ന് ചിരിക്ക് സന്തോഷിക്കുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ലതിക ഓരോരുത്തരെയും വിളിക്കുമ്പോൾ ലതിക പറയുകയാണ് നേരെ അരൂര് പോലെ ഇങ്ങോട്ട് എത്തുമെന്ന് പറയുകയാണ്. അപ്പോൾ ലതികയൊക്കെ എടുത്തിട്ടുള്ള ഒരു വലിയ ഒരു ഇനീഷ്യേറ്റീവ് ഈ തെരഞ്ഞെടുപ്പിൽ, അതൊന്നും എനിക്ക് മറക്കാൻ കഴിയില്ല. സാധാരണ സ്ത്രീകൾ പ്രായം പറയാറില്ല, രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരു അമ്മൂമ്മയായാൽ പുറത്ത് പറയാറേ ഇല്ല. പക്ഷേ ഷാനിമോൾ ഞാനൊരു അമ്മൂമ്മയാണ് എന്ന് എല്ലാവരോടും പറഞ്ഞു നടക്കുന്നു, അതെന്താണ്? എനിക്ക് സത്യത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ അഭിമാനം എന്ന് പറയുന്നത് എൻ്റെ ചെറിയ കുഞ്ഞ് തന്നെയാണ്, എൻ്റെ മോളുടെ കുഞ്ഞ്. ഇപ്പം അവന് ഇപ്പം 8 മാസമായി. ഇപ്പം കണ്ടാൽ തിരിച്ചറിയും, ചാടി വരും. ഞാൻ പറഞ്ഞ് ഒരു പൊതു തിരഞ്ഞെടുപ്പും ഒരു ഉപതെരഞ്ഞെടുപ്പും നേരിൽ കണ്ട ഒരു കൊച്ചുമോനാണ് എനിക്കുള്ളത്. അപ്പം എനിക്കിപ്പം സത്യത്തിൽ, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും എനിക്ക് കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടി, എനിക്ക് എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമെന്ന് പറയുമ്പോഴും എനിക്ക് കുഞ്ഞുങ്ങളോട് പൊതുവേ താല്പര്യമാണ്. ഇപ്പോൾ ഷാനിമോളെന്നുള്ള പേര് കേൾക്കുമ്പോൾ സാധാരണ കൊച്ചുപിള്ളേർ വിചാരിക്കുന്നത് ഏതോ കൊച്ചുകുട്ടിയാന്ന് കരുതി എൻ്റെ അടുത്ത് വരുമ്പോഴാണ് ഞാനൊരു അമ്മൂമ്മയാണെന്ന് അവർ തന്നെ തിരിച്ചറിയുന്നത്. കുഞ്ഞുങ്ങളോട് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എൻ്റെ കുഞ്ഞിനെ തീർച്ചയായിട്ടും ഞാൻ അമ്മൂമ്മയായത് എനിക്ക് വലിയ അഭിമാനം തന്നെയാണ്. അത് ജീവിതത്തിലെ ഏറ്റവും സുഖമുള്ള ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. 1.5 വർഷം കഴിയുമ്പോൾ ഈ മണ്ഡലത്തിൽ തന്നെ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും ഷാനിമോൾക്ക്. അതിനുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെയാവും? അല്ല, ഞാനിപ്പോൾ ഇനി വരുന്ന 1.5 വർഷം കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിനെ കുറിച്ചല്ല ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. ഈ തീർച്ചയായിട്ടും അരൂരിലെ ജനങ്ങൾ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഈ വിശ്വാസം, അത് പരമാവധി അത് പുലർത്തി നിലനിർത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അരൂരിലേക്ക് ഞാൻ സ്ഥിരതാമസമാകും. അത് തീർച്ചയായിട്ടും ഇടനിലക്കാരില്ലാതെ എന്നെ എല്ലാവർക്കും കാണാൻ കഴിയും. ഞാൻ തീർച്ചയായിട്ടും അത് ആ വിശ്വാസം ഞാൻ പറയുന്നതിൽ അരൂരിലെ ജനങ്ങൾക്ക് ആ വിശ്വാസമുണ്ട്. അവരുടെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് നിൽക്കുന്ന ഒരു നല്ല ജനപ്രതിനിധിയായിരിക്കണം. കാരണം എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഒരു ആദ്യത്തെ അവസരം എന്നുള്ള നിലയിൽ പഴി കേൾക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇതുവരെയുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയ പാഠം ഏതെന്താണ്? ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയരുതെന്നാണ്? അല്ല, ചോദ്യങ്ങൾക്ക് മറുപടി പറയണം, പക്ഷേ ചോദ്യക്കുരുക്കിലും ചോദ്യക്കെണിയിലും വീഴരുത് എന്നുള്ളത് തീർച്ചയായിട്ടും. അതൊക്കെ എൻ്റെ, എനിക്കങ്ങനെ ഞാൻ കെണിയിലും വീണിട്ടില്ല, പക്ഷേ എന്നാലും കെണിയിൽ വീഴരുത് എന്നുള്ളത് എൻ്റെ ഒരു പാഠം തന്നെയാണ്. അപ്പോൾ കെണികൾ ഇനിയും ഉണ്ടാവും, വീഴാതിരിക്കട്ടെ. വളരെ നന്ദി, സന്തോഷം.